ഗൈസ് വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ളോഗ്സ് അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറാണ് ഇന്ന് അപ്പോൾ നമ്മൾ ബത്തേരി ഹിൽട്ടൺ റെസ്റ്റോറൻറ്റിലാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം 7:45 പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള കാഴ്ചയെ നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഗൈസ് നമ്മൾ വിൽട്ടണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമുക്ക് അവർ യു എസ് എന്നാണ് അപ്പോൾ അവരുടെ ഒരു വെക്കേഷൻ ഇവിടെ വന്നപ്പോൾ അവർ ഗെറ്റ് ടുഗദർ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സിനൊക്കെ മുന്നേ പരിചയപ്പെട്ടതാണ് അപ്പോൾ കാണാൻ മേലായി ബട്ടണിയും കൊടുത്തിട്ടുണ്ട് കാണാം നമ്മുടെ ഫാമിലി ആരൊക്കെയുള്ള എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ രണ്ടുപേരെ പരിചയപ്പെടുത്താം ഹലോ പൈസ വാങ്ങിക്കുന്നു ഞങ്ങൾക്ക് പെയ്ഡ് പ്രൊമോഷൻസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ രണ്ട് ഗസ്റ്റിനെ നമുക്ക് പരിചയപ്പെടാം ഇവർ എപ്പോഴും ഒന്നും ഇവിടെ ഉണ്ടാവില്ല ഇവർ രണ്ടുപേരും യു എസിലാണ് അപ്പോൾ ഇത് നമ്മുടെ ജോബി ചേട്ടൻ്റെ പപ്പയുടെ രണ്ട് ട്വിൻ ബ്രദേഴ്സാണ് അല്ലേ ട്വിൻ ബ്രദേഴ്സ് അല്ലേ രണ്ടുപേരും ഒരുപോലെ തന്നെ ഉണ്ട് കേട്ടോ ആ ചെറിയ വ്യത്യാസമുണ്ടല്ലേ സജി സാബു സജി അപ്പോ യു എസിൽ നിന്ന് എപ്പോഴാ വന്നേ രണ്ടു മാസമായി അല്ലേ അപ്പൊ അടുത്ത് പോകുമോ എനിക്കൊരു ദിവസം ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ വന്നിട്ട് ചൂട് കൂടുതലുണ്ട് ആണല്ലേ അവിടെ എന്താ ചെയ്യുന്നേ ബിസിനസ് ആണ് അല്ലേ അപ്പൊ എത്ര വർഷമായി അവിടേക്ക് പോയിട്ട് 30 വർഷമായിട്ട് അവിടെയാണല്ലേ ഓക്കെ അപ്പോ 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് പോകാൻ നേരത്തെ കുറെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു എന്റെ ഫാദറിന്റെ ബ്രദർ അവിടെ ഉണ്ടായിരുന്നു പുള്ളി ഫാദറിനെ കൊണ്ടുപോയി ഫാദർ പോയപ്പോ ഞങ്ങൾ കൂടെ പോയി അണ്ടർ 21 അപ്പൊ ഫാമിലി ആയിട്ട് ഇപ്പൊ അവിടെയാണല്ലേ അപ്പൊ അവിടുത്തെ സിറ്റിസൺഷിപ്പ് ആണല്ലേ 5 വർഷം കഴിഞ്ഞാൽ തൃശ്ശൂർ പോയി ആണല്ലേ ഓക്കെ അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ച നമുക്ക് പിന്നെ കാണാം എല്ലാവരും വരാനുണ്ട് കുറച്ച് പേര് കൂടി വരാനുണ്ട് അപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ട് നാട്ടിൽ താങ്ക് യു എങ്ങനെയുണ്ട് എന്താണത് കുടിക്കുന്നേ ചിയേഴ്സ് ചിയേഴ്സ് മിക്സ്ഡ് ആയിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ജ്യൂസ് ആണ് കലക്കാൻ പാടില്ല പറ്റാലി അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളെ ഒരു 4 generation കാണിച്ചു തരാൻ പോവാണ് അപ്പോൾ ഇവിടെ നിന്നിട്ട് തുടങ്ങാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഏറ്റവും മൂത്ത അമ്മ അപ്പോൾ ഈ അമ്മയുടെ അമ്മയാണ് ഈ അല്ല ഈ അമ്മയുടെ മോളാണിത് ആ അമ്മയുടെ മോളാണിത് ആ അമ്മയുടെ മോളാണിത് അപ്പോൾ 4 generation ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ അമ്മയുടെ മോനാണ് ഞാനും അപ്പോൾ ഈ 4 പേര് 4 generation നമ്മളിവിടെ കാണുന്നത് സ്റ്റാർട്ടപ്പ് എത്തിയിട്ടുണ്ട് ഏതാ ബീഫ് അല്ലേ ബീഫ് അല്ലേ വീഡിയോ വീഡിയോ എത്തിയിട്ടുണ്ട് അവിടെ കഴിച്ചു നോക്കിയേ ഹലോ
അടുത്ത ചിക്കൻ ആണ്. ഇത് 55 അല്ല ചിക്കൻ. അപ്പോൾ അവിടെ ചിക്കൻ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ നേരത്തെ എത്തിയപ്പോൾ നമുക്കൊന്നും എത്തിയിട്ടില്ല. ഇത് ചിക്കൻ മഞ്ചൂരിയൻ ആണ്, ഇത് ഫ്രൈഡ് റൈസ് ആണ്, ഇതും ഫ്രൈഡ് റൈസ് ആണ്. ഓക്കെ, സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബട്ടർ ചിക്കൻ ആണ്. പൊറോട്ടയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പൊ ഞാൻ ബിരിയാണി എടുത്തു, ബിരിയാണി കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ എടുത്തു. എല്ലാം വെറൈറ്റി കൊതിയരായിട്ടല്ല, എല്ലാം വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമല്ലോ. ഓരോരുത്തർ ഓരോ സാധനമാണ് ഓർഡർ ചെയ്തത്, അപ്പൊ കമ്പനി എക്സ്ചേഞ്ച് ചെയ്ത് കഴിച്ചു. വേണ്ട, അപ്പൊ ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്തു. ഇവിടെ ഐസ്ക്രീമിനുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഐസ്ക്രീം വേണോ, കുൽഫി ആണോ, ഏതാ അമ്മിക്കോ, നിനക്കോ, എനിക്ക് മിന്റ് ലൈമിൽ രണ്ട് ഐസ് ഇട്ട് തരാം. പൊളിയായി, തണുപ്പുണ്ടാവൂല. അപ്പൊ കുൽഫി ഇട്ടിപ്പോ സന്തോഷം കണ്ടില്ലേ, അപ്പൊ ഫുഡ് ഒക്കെ കഴിച്ച് എല്ലാരും ഇറങ്ങാണ് ഇവിടുന്ന്. അപ്പൊ ഗൈസ്, ഈ സെക്ഷൻ എന്ന് വെച്ചുകഴിഞ്ഞാല് പ്രമുഖന്മാർ ഇവിടെ വന്നിട്ടുള്ള സെലിബ്രിറ്റീസ് അവരൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫാണ്. കുറേണ്ടോ ഈ സെക്ഷൻ മൊത്തം അതാ. ഇവരൊക്കെ സെലിബ്രിറ്റീസ്, രാഷ്ട്രീയ പ്രവർത്തകര് കണ്ടോ, എസ് കെ അലി, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, ഇത് നമ്മുടെ നിവിൻ പോളി, നീരജാസ്മിൻ, നബി എന്ന പിന്നീതാരാണ്, മൈഥിലി, വിനി ശ്രീനിവാസൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവരെ ഒക്കെ ഓട്ടോഗ്രാഫ് ഉണ്ട് ഇവിടെ. ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോവാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് വിൽട്ടൺ റെസ്റ്റോറൻറ്റ് കേട്ടോ. ആ ബത്തേരിത്ത് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വരുന്നവരുണ്ടെങ്കിൽ അടിപൊളി റെസ്റ്റോറൻ്റ് ആണത്. ഇവിടുത്തെ ബിരിയാണിയൊക്കെ അടിപൊളി കേട്ടോ. ഒരാൾ അരികിൽ ചേരും.